ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2021 നടന്ന പ്ലസ് ടു ആദ്യഘട്ട പ്രിലിമിനറി പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. ചോദ്യം നോക്കാം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുകയാണ് കണ്ടെത്താനുള്ളത്. ഒരാൾ 1000 രൂപയാണ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. പലിശ നിരക്ക് എന്ന് പറയുന്നത് 10%. നമുക്ക് നിക്ഷേപിക്കാനുള്ള തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. പി എന്ന് പറഞ്ഞ എത്രയാണ്? 1000 രൂപയാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. നമ്മുടെ പലിശ നിരക്ക് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 10%. വർഷം എന്ന് പറയുന്നത് എന്നെന്ന് പറയുന്നത് എത്രയാണ്? എന്നെന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത്. നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സാധാരണ പലിശ 2 പ്രാവശ്യം കൂട്ടി എഴുതി അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുപലിശയ്ക്കായിട്ടൊരു ഫോർമുലയുണ്ട് അല്ലേ? P+1+R/100(n) എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ സിമ്പിൾ ലോജിക്കൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം 1000 ശതമാനം 10% പലിശയേ ഉള്ളൂ. അപ്പം കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോവില്ല. ആദ്യം നമുക്ക് ഇതിനെ ഒരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് 1000 രൂപയാണുള്ളത് അല്ലേ. 1000 രൂപയാണ്. 1000 രൂപയുടെ പലിശ എന്ന് പറഞ്ഞത് എത്രയാണ്? 10%. വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 100 രൂപ പലിശ കിട്ടും ആണല്ലോ. 1000 രൂപയ്ക്ക് 10%, 1000 ത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ആണ്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് എത്ര പലിശ കിട്ടും? 100 രൂപ പലിശ കിട്ടും അല്ലേ. കൂട്ടുപലിശ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന തുക ഏതിനോട് ആഡ് ചെയ്യണം? നമുക്ക് ഈ 1000-നോടൊപ്പം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? രണ്ടാമത് നമുക്ക് 1100 രൂപയൊക്കെയാണ് എന്ത് കിട്ടുന്നത്? പലിശ കിട്ടുന്നത് 10% അടുത്ത 1 വർഷം കഴിയുമ്പോഴത്തേക്കും. ആദ്യം 1000 രൂപയ്ക്ക് 10% നമുക്ക് 100 രൂപ പലിശ കിട്ടും. കൂട്ടുപലിശ ആയതുകൊണ്ട് ഓരോ വർഷവും എന്താണ്? നമ്മുടെ പലിശ തുക എന്ന് പറഞ്ഞത് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയിലോട്ട് ചേർക്കും, അല്ലെങ്കിൽ നമുക്ക് ലോണായിട്ട് തന്ന പലിശയിലോട്ട് ചേർക്കും. ചേർത്തിട്ടാണ് വീണ്ടും അടുത്ത വർഷത്തെ പലിശ കണക്കാക്കുന്നത്. അപ്പം ഈ 100 എന്ന് പറയുന്നത് നമ്മുടെ 1000-നോടൊപ്പം ചേർന്ന് എത്രയായിട്ട് മാറി? 1100 ആയിട്ട് മാറി. ഈ 1100-ൻ്റെ 10% നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത്. വീണ്ടും 1 വർഷം കഴിയുമ്പോഴത്തേക്കും 1100-ൻ്റെ 10 എന്ന് പറയുമ്പോൾ എന്താണ്? അവസാനത്തിൻ്റെ 0 കളഞ്ഞാൽ മതി അല്ലേ. 1110 രൂപ നമുക്ക് രണ്ടാമത് പലിശ ഇനത്തിൽ കിട്ടും. 1000 രൂപ ഇട്ടപ്പം ആദ്യം നമുക്ക് പലിശ ഇനത്തിലോട്ട് 100 രൂപ കിട്ടി. ആ 100 കൂടെ ചേർത്ത് രണ്ടാമത് നമ്മുടെ മുതലെന്ന് പറയുന്നത്, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1100 ആണ്. ആ 1100-ൻ്റെ 10% കണ്ടെത്തിയപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 110 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് മുതൽ 1000 ആണ്, ആദ്യത്തെ വർഷം നമുക്ക് 100 രൂപ പലിശ, രണ്ടാമത്തെ വർഷം നമുക്ക് 110 രൂപ പലിശ കിട്ടി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 1000+100+110 ആണല്ലോ. അപ്പം നമുക്ക് എത്ര വരും? 0, 1, 2, 1 എത്ര വന്നു? 1210 രൂപ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ തുകയായിട്ട് ലഭിക്കുമെന്ന് കിട്ടി. 1210 രൂപ നമുക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തുകയായിട്ട് ലഭിക്കുമെന്ന് കിട്ടി. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇതൊരു മെത്തേഡാണല്ലേ. നമ്മുടെ സിമ്പിൾ ലോജിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ പലിശ മെത്തേഡിലാണ്. ആ മെത്തേഡ് നമുക്ക് എളുപ്പത്തിന് 1000 രൂപയാണ് 10% ഉള്ളൂ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ല, ഫോർമുല മെത്തേഡിലാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? കൂട്ടുപലിശയുടെ ഫോർമുല എന്ന് പറയുന്നത് P × 1+R/100(n) എന്നാണ് നമ്മുടെ പലിശയുടെ ഫോർമുല വരുന്നത്. ഇവിടെ പി എത്രയാണ്? പി എന്ന് പറഞ്ഞത് 1000 ആണ്. 1000 × 1+R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ÷100(n) എന്ന് വരും ആണല്ലോ. അതായത് 1000 × എങ്ങനെ വരും? 100 × 1 = 100+10 = 110. അതായത് 110 ÷100² എന്ന് വന്നു അല്ലേ. 110 ÷100² എന്ന് വന്നു. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരുമായിരിക്കും? ഇവിടെ ചെയ്യുവാണ് ഞാൻ. 1000 ÷110 ÷100 × 110 ÷100 ആണല്ലോ. ഈ 0 0 ക്യാൻസലായിപ്പോയി. ഇവിടുത്തെ 0 ക്യാൻസലായിപ്പോയി. ഈ 0 0 ക്യാൻസലായിപ്പോയി. 0 ഈ 0 ക്യാൻസലായിപ്പോയി. 11 × 11 = 121. പിന്നെ ഒരു 0 കൂടെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1210 രൂപ എന്ന് കിട്ടി. നമുക്ക് ഫോർമുല വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, അല്ലാത്ത മെത്തേഡിലാണെങ്കിലും ചെയ്യാം. ഫോർമുല വെച്ചിട്ടാണെങ്കിൽ കുറച്ച് വലിയ സംഖ്യയാണെങ്കിൽ നല്ല വലുതായിട്ടായിപ്പോൾ.
ഗുണിക്കാനും കൂടാനൊക്കെ ചിലപ്പോൾ പ്രയാസം വരും. ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യുക. ഈ ഒന്നാമത്തെ രീതി ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും എളുപ്പം. സെക്കൻഡ് ടൈപ്പ് ഫോമുല വെച്ചിട്ടുള്ളത് കുറച്ച് വലിയ കോംപ്ലിക്കേഷൻ ആണ്. ഇപ്പം നമുക്ക് 11 ഗുണം 11 ഗുണം ചെയ്താൽ എളുപ്പമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വലുതായിപ്പോവും. നമുക്ക് ഏത് രീതിയാണ് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ആ രീതിയിൽ ചെയ്ത് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. 1210 രൂപ ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസവും എടുക്കും എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഫോർമുല വെച്ചിട്ടും ചെയ്യാം, ഒന്ന് ഫോർമുല ഇല്ലാണ്ടേ നമുക്ക് എൽസിഎം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഫോർമുല വെച്ചിട്ട് ചെയ്യുവാണ്. എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ രാമുവിനും രമയ്ക്ക് എ എന്ന് ബി എന്ന് കൊടുക്കുകയാണ്. എ രാമു 6 ദിവസം കൊണ്ടും നമ്മുടെ രമ 8 ദിവസം കൊണ്ട് ജോലി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പേരും കൂടെ ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ എന്താണ്, എ എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്നൊരു ഫോർമുല ഉണ്ട് അല്ലേ. എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്നൊരു ഫോർമുല ഉണ്ട്. എ ഇൻറ്റു ബി ആകുമ്പോഴത്തേക്ക് എന്താണ്, 6 × 8. 6 × 8 എന്ന് പറയുമ്പം 5 × 8 = 40. 6 × 8 = 48 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആകുമ്പോഴത്തേക്കും എന്താണ്, 6 + 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 14 കിട്ടും. രണ്ട് വെച്ച് വെട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 6 ഉം 8 ഉം കൂടെ ഗുണിച്ച് നമ്മൾ 48 നേടി, 6 ഉം 8 ഉം കൂടെ കൂട്ടി നമ്മൾ 14 നേടി. ഇനി എന്ത് ചെയ്താൽ മതി, വെട്ട് ചെയ്യുകയാണ്. 2 വെച്ച് വെട്ട് ചെയ്യുമ്പോൾ 7 എന്ന് വന്നു, 24 എന്ന് വന്നു, 24/7 എന്ന് വന്നു. നമ്മൾ ഓപ്ഷനിൽ നോക്കുക, പൂർണ്ണസംഖ്യ മാത്രമല്ല ഒരു മിശ്രഭിന്നങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത മിശ്രഭിന്നം ഫോമിലോട്ട് മാറ്റുക. 24/7 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 24 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും, 3 × 7 = 21 എന്ന് വന്നു. ബാക്കി ആൻസർ എത്ര വന്നു, ശിഷ്ടം നമുക്ക് 3 വന്നു. നമുക്കിനി മിശ്രഭിന്നത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഹരണഫലം 3 നമ്മൾ പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു, ശിഷ്ടം നമ്മൾ അംശമായിട്ട് എഴുതുന്നു, ഡിവൈഡ് ചെയ്ത സംഖ്യ നമ്മൾ ഛേദമായിട്ട് എഴുതുന്നു. അപ്പം 3 × 7 നമുക്ക് ആൻസർ കിട്ടി. 3 × 7 ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇത് ഫോർമുല മെത്തേഡാണ്. ഫോർമുല വെച്ചിട്ട് ഇപ്പോൾ 2 ജോലിയൊക്കെയാണെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചിട്ട് എളുപ്പത്തിന് കണ്ടുപിടിക്കാം. 3 ആവുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. എയും ബിയും 6, 8 എന്ന് ജോലി ചെയ്യുന്നു. a × b / a + b എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പേരും കൊണ്ട് ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. 3 × 7 ദിവസം കൊണ്ട് അവർ ആ ജോലി ചെയ്ത് തീർക്കും. നമുക്ക് ആൻസർ കിട്ടി. നമുക്കിനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. എൽസിഎം മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. എൽസിഎം മെത്തേഡ് എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് രമയും ഉണ്ട് രാമുവും ഉണ്ട്. അപ്പോൾ നമ്മുടെ രാമു 6 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുന്നു, രമ 8 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുന്നു. എൽസിഎം മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, 6 × 8 × എൽസിഎം എടുക്കും അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽസിഎം എടുക്കാം. 8 × 6 × എൽസിഎം എടുക്കാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ചെറിയ നമ്പർ വെച്ച് നമുക്ക് ഘടാക്രിയ ചെയ്യാം. ഘടാക്രിയ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, 4 ആയി 3 ആയി. വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും. 2 ആയി 3 ആയി. വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും. 1 ആയി 3 ആയി ആണല്ലോ. 2 × 2 = 4 4 × 2 = 8 8 × 3 = 24 എന്ന് കിട്ടി. എൽസിഎം ഈക്വൽഡ് നമുക്ക് എത്രയെന്ന് കിട്ടി, 24 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രാമവും ഈ രമയും എത്ര ജോലി വീതം ഒരു ദിവസം ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. രാമു എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം, രമ എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. രാമു ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്, രാമുവിൻ്റെ ജോലി എന്ന് പറയുന്നത് എത്രയാണ്, 24/6 ആണ് രാമു ചെയ്യുന്ന ജോലി. രാമു ചെയ്യുന്ന ജോലി എത്രയാണ്, 24/6 ആണ് 1 × 6 = 6 = 24. അപ്പോൾ രാമു ഒരു ദിവസം 4 ജോലി ചെയ്യുമെന്ന് കിട്ടും. രാമു ഒരു ദിവസം 4 ജോലി ചെയ്യുമെന്ന് കിട്ടും. ഇനി അവിടെ നമുക്ക് രമ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കണം. രമ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി. ഈ 24 × 8 ഡിവൈഡ് ചെയ്യണം. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3 ജോലി ചെയ്യുമെന്ന് കിട്ടി. രാമു 4 ജോലി ഒരു ദിവസം ചെയ്യും, നമ്മുടെ രമ 3 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ രമയും രാമവും കൂടി ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എൽസിഎം മെത്തേഡാണ്. 2 സംഖ്യകളുടെയും എൽസിഎം എടുത്തപ്പോഴത്തേക്കും നമുക്ക് എൽസിഎം 24 എന്ന് കിട്ടി. ആ 24 നമുക്ക് തന്നിരിക്കുന്ന 6 വശം 8 വശം അങ്ങ് ഡിവൈഡ് ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ രാമു ഒരു ദിവസം 4 ജോലി ചെയ്യുമെന്നും നമ്മുടെ രമ ഒരു ദിവസം 3 ജോലി ചെയ്യുമെന്നും കിട്ടി അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം എത്ര ജോലി ചെയ്യുമായിരിക്കും. ടോട്ടൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ ജോലി എന്ന് പറഞ്ഞാൽ, ആകെ ജോലി എന്ന് പറഞ്ഞാൽ എത്രയാണ്, രാമു 4 ജോലി ചെയ്യും, രമ ഒരു ദിവസം 3 ജോലി ചെയ്യും. അതായത് 4 + 3 എത്ര ജോലി ചെയ്യും, 7 ജോലി ചെയ്യും അല്ലേ.
നമ്മുടെ രാമുവും നമ്മുടെ രമയും കൂടി ഒരു ദിവസം 7 ജോലി ചെയ്യും. നമ്മുടെ എൽസിഎം എത്രയാണ്? 24. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രാമുവും രമയും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. രാമുവും രമയും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. രാമുവും രമയും കൂടി 7 ജോലി ഒരു ദിവസം ചെയ്യും. അപ്പോൾ നമുക്ക് അവർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24/7. 24/7 നമുക്ക് നേരത്തെ വന്ന അതേ ആൻസർ തന്നെ വന്നില്ലേ? നമ്മൾ ആ ഫോമിലോ ചെയ്തപ്പോൾ ഇവിടെ വന്നിരുന്നു, ആ സംഭവം തന്നെ വന്ന് വീണ്ടും നിൽക്കുകയാണ്. എൽസിഎം മെത്തേഡ് ആകുമ്പോൾ എൽസിഎം എടുക്കുക, ഓരോരുത്തരും എത്ര ജോലി, അതാണ് നമ്മുടെ എൽസിഎം മെത്തേഡിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞത്. ഓരോരുത്തരും ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടെത്തുന്നു, നമ്മൾ ആൻസറിലോട്ടെത്തുന്നു. ഒരു ദിവസം നമ്മുടെ രാമു 4 ജോലി ചെയ്യും, രമ 3 ജോലി ചെയ്യും, ടോട്ടൽ 7 ജോലി നടക്കുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 24/7 എങ്ങനെ കിട്ടും? നമുക്ക് നേരത്തെ ചെയ്തതാണ് 3/7 കിട്ടുന്നു. 3/7 കിട്ടുന്നു. നമുക്ക് നേരത്തെ ചെയ്ത ആൻസർ തന്നെ വീണ്ടും ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. എൽസിഎം മെത്തേഡാണ്, മറ്റേത് ഫോർമുല മെത്തേഡാണ്. ഏത് രീതിയിലായാലും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. എൽസിഎം മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് 10 പേരുണ്ടെങ്കിലും 9 പേരുണ്ടെങ്കിലും ഒക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മറ്റേ ഫോർമുലയിലാണെങ്കിൽ 2 പേര് മാത്രമേ പാടുള്ളൂ. കൂടിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും. ഏത് മെത്തേഡാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നത്, ആ രീതിയിൽ ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. a:b=5:2, b:c=3:7 ആയാൽ a:c ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ എന്താണ്, നമുക്ക് നമ്മുടെ അംശബന്ധമാണ്, നമ്മുടെ റേഷ്യോ ആണ്, അതിനെ നിക്കലൈസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ എന്താണ് a:b എന്ന് പറഞ്ഞിരിക്കുന്നത്? 5:2 b:c എന്ന് പറഞ്ഞിരിക്കുന്നത് 3:7 ഇത് ചെയ്യാൻ വേണ്ടി വേറൊന്നും ചെയ്യാനില്ല. ഈ നേരെ വരുന്ന സംഭവങ്ങളൊന്ന് ഗുണിച്ച് എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ 5 3 കൊണ്ട് കുടിക്കുകയാണെങ്കിൽ 15 കിട്ടും, 2 7 കൊണ്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് 14 കിട്ടും. അപ്പോൾ 15:14 നമുക്കൊരു ആൻസറായിട്ട് കിട്ടും. ഇത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ a:b=5:2, b:c=3:7 ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഭാഗത്തുമുള്ള ബികളെ തുല്യമാക്കുക. രണ്ട് ഭാഗത്തുമുള്ള ബിന് ഏതാണോ കോമൺ ആയിട്ട് വരുന്ന ചരം അതിനെ നമ്മൾ തുല്യമാക്കുക. ആ ഒരു മെത്തേഡിലാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ a:b എന്ന് പറഞ്ഞത് 5:2 അപ്പം നമുക്ക് a:b=5:2 എന്നും b:c=3:7 എന്നുമാണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തുള്ളയും ബികളെ തുല്യമാക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഭാഗത്തും ബി ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബികളെയും തുല്യമാക്കുക. ഇവിടെ നമ്മുടെ ബിക്ക് നേരെ വരുന്നത് 2, അതുപോലെ ഇവിടെ ബിക്ക് നേരെ വരുന്നത് 3. ബിക്ക് നേരെ ഇവിടെ 2 വരുന്നു, ഇവിടെ ബിക്ക് നേരെ 3 വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 2 3 എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 വെച്ച് ഇപ്പുറത്ത് ഗുണിക്കുക, അതുപോലെ ഈ 2 വെച്ച് അപ്പുറത്ത് ഗുണിക്കുക. അപ്പോഴത്തേക്ക് 2 ഈക്വലായിക്കോളും. കാരണം നമുക്ക് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കിയാൽ മാത്രമേ നമുക്ക് a:c എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഈ 2 ഇക്വേഷനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈക്വൽ ആക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഈ 3 വെച്ച് ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ ഇക്വേഷനിലെ b:c-ലെ 3 വെച്ച് നമ്മളിവിടെ ഗുണിക്കണം. ഗുണിക്കും, എന്ത് വരും? 5 × 3 15 എന്ന് വന്നു. 15:2 × 3 6 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? ഇവിടുത്തെ ബിക്ക് നേരെ 6 മാറി. ഇനി ഈ രണ്ട് വെച്ച് അപ്പുറം ഗുണിക്കുക, ഈ 3 വെച്ച് ഇപ്പുറം ഗുണിക്കുക. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ആൻസർ ചെയ്തു പോകുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 3 വെച്ച് ഗുണിച്ചപ്പോഴത്തേക്കും 15:6 മാറി. ഇനി അടുത്ത് നമ്മൾ ഈ 2 വെച്ച് നമ്മൾ അപ്പുറത്തെ ബിയെയും സിയെയും ഗുണിക്കാൻ പോവാണ്. അപ്പുറത്തെ ബിയെ ഗുണിക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 2 വെച്ച് ഗുണിക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് വന്നു? 6 വന്നു അല്ലേ? ബിക്ക് നേരെ 6 വന്നു. 6:2 ഈ സിക്ക് നേരെ 2/7 ചെയ്തപ്പോഴത്തേക്ക് എത്ര വന്നു? 14 വന്നു. 15:6 6:14 വന്നു. അതായത് രണ്ട് ഭാഗത്തെയും ബികൾ ഈക്വലായി. ഇവിടുത്തെ 6 ഇവിടുത്തെ 6 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് a:c ആണ്. a:c അപ്പം എന്തായിരിക്കും? രണ്ട് ഭാഗത്തും ഈക്വലായത് കാരണം a:c എന്തായിരിക്കും? 15:14 ആയിരിക്കും.
രണ്ട് ഭാഗത്തെയും ബികൾ ഈക്വൽ ആയത് കാരണം രണ്ട് ഭാഗത്തെയും സികളെ നമുക്ക് എങ്ങനെ എഴുതാം, രണ്ട് ഭാഗത്തെയും ബികൾ ഈക്വൽ ആയി, അല്ലെ രണ്ട് ഭാഗത്ത് മാറായി. അപ്പം നമുക്ക് എ ഈസ് ടു സീനെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാം, എ 15 കിട്ടി, ഇവിടെ സി 14 കിട്ടി, അപ്പം നമുക്ക് 15:14 എന്ന് എഴുതാം, 15:14 എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ടു ബി 5:2, ബി ഈസ് ടു സി 3:7 ആണെങ്കിൽ ഇത് തമ്മിൽ ഗുണിക്കുക എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടി, 5 × 3 = 15 എന്ന് കിട്ടി. അതുപോലെ 2 × 7, 2 × 7 തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, നമുക്കിവിടെ 14 കിട്ടും. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, 15:14. എങ്ങനെയാണ് അത് വന്നതെന്ന് ചോദിച്ചാൽ ഈ ബികളെ തമ്മിൽ ഈക്വൽ ആക്കുന്നതാണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇതൊരു ട്രിക്ക് മെത്തേഡാണ്, ഈ പറഞ്ഞിരിക്കുന്ന ട്രിക്ക് മെത്തേഡാണ്. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. ട്രിക്ക് മെത്തേഡിൽ നമുക്ക് ഓർമ്മ നിൽക്കണം എന്നില്ല ട്രിക്ക്. അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ലേൺ കൺസെപ്റ്റ് എന്നാണ് അല്ലേ. എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി ആൻസറോട്ട് എത്തുക. നമുക്കിവിടെ ആൻസർ 15:14 ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. ചോദ്യം നോക്കാം. പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും, സ്റ്റാർ എന്നത് ഡിവിഷനെയും, അറ്റ് എന്നത് ഇൻറ്റുവിനെയും, ഹാഷ് എന്നത് പ്ലസ്സിനെയും സൂചിപ്പിച്ചാൽ 8.87%, 36.3% വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ബോഡി മാസ് ആണ്. നമുക്ക് ആദ്യം ബോഡി മാസ് എഴുതി വയ്ക്കാം. ബോഡി മാസ് ആണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ആണ് ബോഡി മാസ് എന്ന് പറയുമ്പോൾ. നമുക്ക് 8 കൂടെ എന്താണ് ഉള്ളത്, 8, 7, 36, 3, 5 ആണ് നമ്മുടെ സംഖ്യകൾ അല്ലേ. 8-നോടൊപ്പം ഉള്ളത് അറ്റാണ്. അറ്റ് എന്നത് ഇൻറ്റുവിനെയും ഗുണം ഇൻറ്റുവിനെയും, പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും, അത് കഴിഞ്ഞ് സ്റ്റാർ എന്നത് ഡിവിഷനെയും, ഇനിയുള്ളത് ഹാഷ് എന്നത് പ്ലസ്സിനെയും സൂചിപ്പിച്ചാൽ നമുക്ക് 8 × 7 − 36 / 3+5 ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. 8 × 7 ഞാനിവിടെ നിർത്തുവാണ്. ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യാം. 36/3+5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. 8 × 7 = 5, 8 = 48, 48 = 56, 56 − 36 എടുക്കുമ്പോൾ എത്ര വരും നമുക്ക്, 12 × 3 = 36 12+5 വരും ആണല്ലോ. 56 × 12 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, 56 × 12 പോയാൽ 4, 1 = 44 + 5 എന്ന് വരും. 44 + 5 എത്രയാണ്, 49 എന്ന് കിട്ടുന്നു. 44 + 5 = 49. നമുക്കിവിടെ ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ബോഡി മാസ് ആണ്, സിമ്പിളാണ്. ആദ്യം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് മാറി മാറി ചെയ്യാം, അതിനെ അഡിഷനും സബ്ട്രാക്ഷനും നമുക്ക് മാറി മാറി ചെയ്യാം. എളുപ്പത്തിൽ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല, പക്ഷേ സംഖ്യകൾ എടുക്കുന്ന രീതി മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ോട് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ചെയ്തപ്പോഴത്തേക്ക് ആൻസർ എത്ര കിട്ടി, 49 എന്ന് വരുന്നു. ഓപ്ഷൻ ബി ഇവിടെ ഉത്തരമായി കിട്ടുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവൽ ഒറ്റയാനെ കണ്ടെത്തുക. ചുവടെ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്, ഒറ്റയാനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ 196 എന്ന് പറയുന്നത് 14 സ്ക്വയറാണ് കേട്ടോ. 196 എന്ന് പറയുന്നത് 14 സ്ക്വയറാണ്. 169 എന്ന് പറയുന്നത് 13 സ്ക്വയറാണ്. 169 എന്ന് പറയുന്നത്, 729 എന്ന് പറയുന്നത് 27 സ്ക്വയറാണ്. 729 എന്ന് പറയുന്നത് ആണല്ലോ. 569 ഒരു സംഖ്യയുടെ സ്ക്വയറല്ല. ഓപ്ഷൻ ഡി നമുക്കിവിടെ 569 ഉത്തരമായിട്ട് വരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നമ്മൾ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും നമ്മൾ PSC പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ മനഃപ്പാഠമാക്കിയിരിക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് സമയം പോകത്തില്ല. എളുപ്പത്തിന് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ക്വയറാണോ ക്യൂബാണോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി 569 നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു.